എല്ലാവർക്കും സജീർ ഈസി സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോണത് ബ്രായുടെ കോട്ടൺ ബ്രായുടെ സ്റ്റിച്ചിങ്ങാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അതിൽ എൻ്റെ ബെൽറ്റ് പീസാണ് പിടിപ്പിക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ 3 പീസ് വീതം എടുക്കണം ഓരോ ബെൽറ്റിനും, അങ്ങനെ 6 പീസ്. നമ്മുടെ അത് നമ്മുടെ കട്ടിങ് വീഡിയോയിൽ നിങ്ങൾ വിശദമായിട്ട് കണ്ടതാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു 1.5 ഇഞ്ച് വീതിയിലാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നിങ്ങളിതുപോലെ 3 എണ്ണം എടുക്കുക, കറക്റ്റ് 3 എണ്ണം എടുക്കുക. എന്നിട്ട് ഒരു 1.5 ഇഞ്ച്, 1 ഇഞ്ച് ഇറന്നാൽ മതി, ഗ്യാപ്പിൽ ഒന്ന് നേരെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ട് പോരുക. 3 പീസും വെച്ച് അതിൽ മേളിൽ കിട്ടേണ്ട നല്ല പീസ് നോക്കി വെച്ചേക്കണം. അത് ആ മേളിലെ പീസ് തിരിച്ചിട്ട് ഇതുപോലെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. എന്നിട്ട് ഇത് മടക്കി ഒരു എഡ്ജ് തയ്യൽ കൂടി കൊടുക്കണം. മടക്കി എടുത്തിട്ട് ഇതുപോലെ ഒരു എഡ്ജ് തയ്യൽ ഇട്ട് പോരുക, ഫുള്ളായിട്ട് ഇട്ട് പോരുക. ഇനി ഒരു 1 ഇഞ്ച് ഗ്യാപ്പിന് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. ഇതുപോലെ തന്നെ മറ്റേ പീസും ചെയ്തെടുക്കുക. ഇതുപോലെ രണ്ട് പീസും ചേർത്ത് വെച്ചിട്ട് ലെവൽ ചെയ്യുക. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ രണ്ട് പീസും ചെയ്ത് പോരുക. അപ്പോൾ വീഡിയോയൊക്കെ എല്ലാവരും മുഴുവനായി കാണുക. ലോക്ക്ഡൗൺ ഒക്കെ കാരണം വീഡിയോ ഒന്നും ഇടാനേ പറ്റിയില്ല. കടകളൊക്കെ ഇപ്പോൾ തുറന്നു തുടങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ വീഡിയോ ഒക്കെ വരുന്നതാണ്. ഇതുപോലെ തന്നെ രണ്ട് പീസും ചെയ്തെടുക്കുക. ഈ എഡ്ജ് തയ്യലൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഇടണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ്. എങ്കിലേ ഫിനിഷിങ് നന്നായിരിക്കുള്ളൂ, ഫിറ്റിങ്സും നന്നായിരിക്കുള്ളൂ. അപ്പോൾ രണ്ട് പീസും എടുത്ത് നല്ല വശം നല്ല വശം ചേർത്ത് വെക്കുക. നമുക്ക് മേളിൽ കിട്ടേണ്ട നല്ല വശം നോക്കി ചേർത്ത് വെക്കുക. ചേർത്ത് വച്ചിട്ട് ഒരു സൈഡ് കറക്റ്റായിട്ട് ലെവൽ ചെയ്യുക. നിങ്ങൾ ആ വേസ്റ്റ് പീസ് വരുന്നത് എടുത്താൽ മതി, കറക്റ്റായിരിക്കും. 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഈ സൈഡിൽ 1.5 ഇഞ്ച് താത്തി 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. മറ്റേ നമ്മുടെ കർവ് സ്കെയിൽ വെച്ച് 1 ഇഞ്ചും 1.5 ഇഞ്ചും മാർക്ക് ചെയ്ത ആ കർവ് മാത്രം, ആ 1.5 ഇഞ്ചിൻ്റെ കർവ് ലാവിഷാണ്. ബ്ലൗസിനായിക്കോട്ടെ ബ്രായ്ക്കായിരുന്നാലും 1.5 ഇഞ്ച് കർവ് ലാവിഷാണ്. കട്ട് ചെയ്ത് എടുക്കുക. ഒത്തിരി പേര് ചോദിച്ചിരുന്നു സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടില്ല ഇട്ടില്ല എന്ന് പറഞ്ഞ്. വേറെ ഒന്നുമല്ല, സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഉൾവശം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ വെച്ച് മാറിപ്പോകരുത് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഈ ബ്ലൗസിൻ്റെ ആയിരുന്നാലും ടക്ക് പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ വയ്ക്കുക. ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടക്ക് പിടിക്കുമ്പോൾ ചരിഞ്ഞ് പോകുന്നതെന്ന്. അപ്പം ഈ വയ്ക്കുന്നത് പോലെ വെച്ച് കഴിഞ്ഞാൽ ചരിഞ്ഞ് പോകില്ല, കറക്റ്റ് പോയിന്റിൽ വരും. കാരണം ഞാൻ അവർക്ക് ബ്ലൗസ് ചെയ്ത് അയച്ചു കൊടുത്താണ്. അങ്ങനെയാണെങ്കിൽ അതിൽ വരേണ്ടതാണ്. ഒരു 1.5 ഇഞ്ച് മതിയാവും. ഇത് ബ്രായ ആയതുകൊണ്ട് 36 ഇഞ്ചിൻ്റെ സൈസാണ്. ഒരു 3 ഇഞ്ചിൽ എടുക്കുക. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും വളർന്നൊക്കെ കാണിക്കാറുള്ളതാണ്. 1.5 ഇഞ്ച് വീതിയിൽ ഒരു 3 ഇഞ്ച് ലെങ്ത്തിൽ അങ്ങനെ ക്രോസിന് കൊണ്ടുവരിക. ഈ ബ്ലൗസിന് അല്ല, ഈ ബ്രാക്ക് ഒറ്റ ടക്ക് മതി, സൈഡിലിരുന്നതിൻ്റെ ടക്ക് വേണ്ട. ഇതേപോലെ ഈ പിടിക്കുന്നത് നിങ്ങളിതുപോലെ കറക്റ്റായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് ചരിഞ്ഞ് പോകില്ല. കറക്റ്റായി ഇതിന് സെൻറ്ററിലായിട്ട് അതായത് 1.5 ഇഞ്ചാണ് ഞാൻ വയ്ക്കുന്നത്. 1.5 ഇഞ്ച് വെച്ച് ഒരു 3 ഇഞ്ച് ലെങ്ത്തിൽ നിങ്ങൾ കിട്ടൂലെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. മാർക്ക് ചെയ്ത് വരച്ച് തയ്ച്ചോളുക. ഞാൻ സ്ഥിരം ചെയ്യണതുകൊണ്ട് എനിക്ക് ഞാൻ വരയ്ക്കാറൊന്നുമില്ല. ഇതുപോലെ തന്നെയാണ് ചെയ്യാറ്. എല്ലാം ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. എല്ലാ സ്റ്റിച്ചിങ്ങും നിങ്ങൾ ഡബിൾ സ്റ്റിച്ച് ചെയ്തേക്കണം. ഈ ഒറ്റ ടക്ക് മാത്രം മതി ബ്രാക്ക്. ഇനി നമുക്ക് ആ ബെൽറ്റ് പീസ് പിടിപ്പിക്കാം. കറക്റ്റായിട്ട് ഇതുപോലെ കോർണറിൽ വെക്കുക. വെച്ച് ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് പോരുക. കറക്റ്റ് 1/4 ഇഞ്ചിൽ കറക്റ്റായിട്ട് പിടിച്ച് വെച്ച് ബ്ലൗസിൻ്റെ പീസ് അധികം വലിക്കാൻ നിൽക്കരുത്, മെയിൻ പീസ് വലിക്കരുത്. ബെൽറ്റ് പീസ് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക.
കറക്റ്റ് കാലിഞ്ചിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോരുക. ഡബിൾ സ്റ്റിച്ച് ചെയ്തേക്കണം, ഡബിൾ സ്റ്റിച്ച് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തേക്കണം. എന്നിട്ട് ഇത് മറിച്ചെടുത്തിട്ട് അടിവശം താഴെ നിൽക്കുന്ന രീതിയിൽ ഒരു പതിച്ചൊരടി അടിക്കുക. ഈ പതിച്ചടിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഇടുമ്പോൾ നിങ്ങൾക്ക് അതൊരു സ്റ്റിഫ്നെസ് കിട്ടില്ല, ഒരു ഫിറ്റിങ്സ് കിട്ടില്ല. ബ്ലൗസിന് ബ്രായ്ക്കൊക്കെ വഴക്കമാണ് ആവശ്യം, ഫിറ്റിങ്സ് വളരെ പ്രധാനമാണ്. എന്നിരുന്നാൽ തന്നെയും നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധാരണ ബ്രാ പോലെ അത്രയും പെർഫെക്റ്റ് ആവണമെന്നില്ല, ഒരു പരിധിവരെയൊക്കെ കിട്ടുകയുള്ളൂ. ഈ ഇതുവരെ സബ്സ്ക്രൈബർ ചോദിച്ച പ്രകാരമാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടുന്നത്. അവർക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബ്ലൗസ് ശരിയാകാത്തതുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് 13 ഇഞ്ചാണ് വേണ്ടത്. 12.5 വരാൻ കുഴപ്പമില്ല, 12.5 വരെ വന്നാലും 36 ഇഞ്ച് സൈസുള്ളവർക്ക് സൂട്ടബിളായിരിക്കും. ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. ഇനി ഞാൻ വേറൊരു ഇതിനേക്കാളും വളരെ സിമ്പിളായിട്ടുള്ള വേറൊരു മെത്തേഡോട് നിങ്ങൾക്ക് പറഞ്ഞു തരണമാണ്. അപ്പോൾ പീസ് രണ്ടും എടുത്ത് ബാക്ക് പീസുമായിട്ട് കറക്റ്റ് ചെയ്ത് ഷോൾഡറിന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ നല്ല വശം ചേർത്ത് വെക്കുക, അപ്പോഴേ കറക്റ്റ് ആവുകയുള്ളൂ. ഇതിപ്പം ചീത്ത വശമാണ് മേളിലിരിക്കുന്നത്. നല്ല വശം ചേർത്ത് വെച്ച് രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയണം. ഞാനിതിൻ്റെ ശബ്ദം കൊടുക്കുന്നത് പിന്നീടാണ്. ഇതുവരെ ചെയ്തതെല്ലാം ലൈവ് ശബ്ദമാണ് കൊടുത്തിട്ടുള്ളത്, ഇത് സെപ്പറേറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ എങ്ങനെയുണ്ട്, ഇത് നല്ലതാണോ എന്ന് ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സ് അഭിപ്രായം ഒന്ന് പറയണം. നമുക്ക് തുടർന്ന് ചെയ്യാനാണ്. അപ്പോൾ നമുക്കിനി ഈ സൈഡ് ക്ലോസ് ചെയ്യാം. സൈഡ് ക്ലോസ് ചെയ്യാനായിട്ട് ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. ക്രോസിൽ ലൈനിങ് പീസാണ് എടുത്തത്, അത് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. ഡബിൾ സ്റ്റിച്ച് ചെയ്തേക്കണം. അപ്പോൾ വോയിസ് എങ്ങനെയുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മളെ വീഡിയോ നോക്കി ബ്ലൗസൊക്കെ ചെയ്തിട്ട് ശരിയായിട്ടുണ്ടെന്ന് ഒരുപാട് പേർ അറിയിച്ചിട്ടുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. അപ്പം ഇതുപോലെ രണ്ടായിട്ട് മടക്കിയെടുക്കുക. മടക്കിയെടുത്തിട്ട് നല്ല വശത്ത് വെച്ചാണ് തയ്ക്കേണ്ടത് കേട്ടോ. ഇതിൻ്റെ നമ്മുടെ ബ്രായുടെ നല്ല വശം എടുക്കുക. നല്ല വശം എടുത്തിട്ട് വെച്ചിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്ത് തയ്ച്ചിട്ട്. ഇതുപോലെ രണ്ടായിട്ട് മടക്കി നല്ല വശത്തിൻ്റെ മേളിൽ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ കറക്റ്റായിട്ട് തയ്ച്ച് പോരുക. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും ബ്രായുടെ പീസ് പിടിച്ച് വലിക്കരുത്, നമ്മുടെ ക്രോസ് പീസ് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ബ്രായുടെ പീസ് ഫ്രീ ആയിട്ട് വിട്ടയക്കുക. ഇതുപോലെ പതുക്കെ തയ്ച്ച് പോരുക. ഞാൻ ഈ ഒരു സൈഡ് മാത്രമേ തയ്ക്കുന്നത് കാണിക്കുകയുള്ളൂ, ബാക്കി രണ്ട് സൈഡും നിങ്ങൾ തയ്ച്ചെടുത്തേക്കണം. ഇതേപോലെ തന്നെ ശ്രദ്ധിച്ചാൽ മതി, ബ്രായുടെ പീസ് പിടിച്ച് വലിക്കരുത്, വലിച്ചു കഴിഞ്ഞാൽ ലൂസായി പോകും. കഴുത്തൊക്കെ ലൂസാവണത് നമ്മളെ ഈ ക്രോസ് പീസ് തയ്ക്കുമ്പോൾ മെയിൻ പാർട്ട് പിടിച്ച് വലിക്കണോണ്ടാണ്, അതുകൊണ്ടാണ് ഈ നെക്കൊക്കെ ലൂസാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ബ്രാ പീസ് പിടിച്ച് വലിക്കരുത്, ക്രോസ് പീസ് മാത്രം വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ക്രോസ് പീസ് വലിച്ച് തന്നെ തയ്ക്കണം, ഒരല്പം വലിച്ച് തയ്ക്കണം. ഇതുപോലെ ഫുള്ള് തയ്ച്ച് പോരുക. ഈ ഒരു പീസ് മാത്രം ഞാൻ കാണിക്കുകയുള്ളൂ. ഇത് ഒരു തയ്യൽ ഇങ്ങനെ ചേർത്ത് വെച്ച് തയ്ച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത് മാറ്റിയിട്ട് നേരെ മടക്കി ഉള്ളിലേക്ക് സെൻറ്ററിൽ കൂടി ഒരു സ്റ്റിച്ച് ലാവിഷാണ്. ഈ തയ്ക്കുമ്പോഴും ഒരു കാരണവശാലും ബ്ലൗസിൻ്റെ ബ്രായുടെ പീസ് പിടിച്ച് സ്ട്രൈറ്റ് ചെയ്യരുത്. സ്ട്രൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തികേടാവും, ആ ഷേപ്പ് മാറിപ്പോകും. ഇതുപോലെ കറക്റ്റായിട്ട് അടിയിലോട്ട് മടക്കി 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 ഫുള്ള് തയ്ച്ചെടുക്കുക. ഇതേപോലെ തന്നെ സെൻറ്റർ കഴുത്തിൻ്റെ ഭാഗവും ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കൂടി ഒറ്റ പീസ് വെച്ച് നിങ്ങൾ തയ്ക്കണം. ഇതിപ്പം ഞാൻ ചെയ്യുന്നത് ആം ഹോളിൻ്റെ സൈഡാണ്. ഇതേപോലെ തന്നെ നെക്കിൻ്റെ സൈഡും മറ്റേ ആം ഹോളിൻ്റെ സൈഡും തയ്ച്ചെടുക്കുക. എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ഒത്തിരി ആയിപ്പോവും.
നിങ്ങൾക്ക് കാണുന്നവർക്കും ബുദ്ധിമുട്ടായിരിക്കും. ആ കർവ് സൈഡ് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് തയ്ക്കുക, അത്ര മതിയാകും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ലേസ് കിട്ടും, നമ്മുടെ സിക്സാക് ലേസ് കിട്ടും, അത് വേണമെങ്കിലും വെക്കാൻ കുഴപ്പമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഇത് സിമ്പിളായിട്ട് തയ്ച്ച് പോരണമാണ്. ഫുള്ള് ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുക. ഇത് നെക്കിൻ്റെ സൈഡാണ് ഞാൻ തയ്ക്കണത്, നെക്കിൻ്റെ സൈഡായതുകൊണ്ട് ഒന്ന് എടുത്തതേ ഉള്ളൂ. ഒന്ന് ശരിക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതുപോലെ നെക്കിൻ്റെ സൈഡും രണ്ട് സൈഡും ഇതുപോലെ ക്ലോസ് ചെയ്ത് അടിച്ചെടുക്കുക. ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് വേണം ഒറ്റ ഇതിലടിക്കണം. ഫുള്ളായിട്ട് ഇതുപോലെ കറക്കി അടിച്ചെടുക്കുക. ഒറ്റ പീസിലാണ് ഞാനത് അടിച്ചേക്കണേ നെക്കിൻ്റെത്. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ ഇത് കൂടി ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. അതും ഇതുപോലെ തന്നെ ഒരു പീസ് വെച്ചിട്ട് അടിച്ചേക്കുക. ഒരു പീസ് ഇതിപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ അടിച്ചേക്കുക. കറക്റ്റ് ലെങ്ത്തൊക്കെ നോക്കി രണ്ടായിട്ട് മടക്കി നല്ല വശത്ത് വെച്ചിട്ട് ആദ്യം ഒന്ന് തയ്ക്കുക. നല്ല വശമാണിത്, നല്ല വശത്ത് ചേർത്ത് വെച്ചിട്ട് തയ്ക്കുക. കാലഞ്ചിൽ തയ്ച്ചാൽ മതി, കൂടുതൽ തയ്ക്കരുത്. ആ ക്രോസ് പീസ് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് എടുത്ത് വലിച്ച് പിടിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വലിച്ച് പിടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ലൂസ് വരും. ഫുള്ളായിട്ട് തയ്ച്ച് പോരുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. പിന്നെ ഇത് തയ്ച്ച് വരുമ്പോൾ ഇച്ചിരി ലൂസൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ സൈഡിലൊന്ന് ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുത്ത് കാലിഞ്ചോ അരയിഞ്ചോ നീക്കി സ്റ്റിച്ചിട്ട് കൊടുത്താൽ. പിന്നെ ചിലർക്ക് സൂട്ടബിൾ കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിൽ കൂടി ഒരു അരയിഞ്ച് ടക്ക് ഇട്ടേക്കുക. ഞാൻ ബാക്കിൽ ഇവിടെ ടക്ക് ഇട്ടില്ല, നമ്മൾ ഈ ഫ്രണ്ടിൽ ടക്ക് ഇട്ടല്ലോ, അതേ സ്പേസിൽ ബാക്കിൽ സ്ട്രൈറ്റ് ആ കറക്റ്റ് ആ ഷോൾഡറിൻ്റെ സെൻറ്ററിലായിട്ട് ബാക്ക് സൈഡിലും ഒരു അരയിഞ്ച് ടക്ക് ഇട്ടാലും കുറച്ച് ടൈറ്റ് കിട്ടും. 12.5 കറക്റ്റ് ആയിരിക്കും നമുക്ക്. 13-12.5 വരെ 36 സൈസ് വരുന്നവർക്ക് കറക്റ്റ് സെറ്റിങ്സ് ആയിരിക്കും. കൃത്യമായിട്ടും 12.5 ഉണ്ട്. 12.5 കുറയരുത്, കുറഞ്ഞു കഴിഞ്ഞാൽ സെറ്റാവില്ല. ഇനി സൈഡ് നമുക്ക് ജോയിൻ ചെയ്യാം. സൈഡ് കറക്റ്റായിട്ട് പിടിച്ച് നോക്കണം, രണ്ടിൻ്റും കറക്റ്റ് ആയിരിക്കണം, കയറി ഇറങ്ങി നിൽക്കാൻ പാടില്ല, കൃത്യമായിരിക്കണം. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഞാൻ 1 ഇഞ്ചാണ് നിലവിൽ തയ്യൽ തുമ്പ് വെച്ചേക്കുന്നത്, ആ 1 ഇഞ്ചിൽ തന്നെയാണ് ഞാനിപ്പോൾ തയ്ക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾ തയ്ച്ചിട്ട് നിങ്ങൾക്ക് ലൂസ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ 1/2 ഇഞ്ചോ 1/2 ഇഞ്ചോ മാറ്റി നിങ്ങളുടെ ടൈറ്റ് വരണനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക, സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ അത് ഇതിൽ ചെയ്യുന്നില്ല, കാരണം ഞാൻ കറക്റ്റ് മെഷർമെൻറ്റിലാണ് എടുത്തത്, അത് കൃത്യമായിരിക്കും. ഇനി നിങ്ങൾ തയ്ക്കുമ്പോൾ പക്ഷേ ലൂസായി പോയെന്നുണ്ടെങ്കിൽ സൈഡിലേക്കൊരു ജസ്റ്റ് ഒന്ന് 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി സ്റ്റിച്ചിട്ട് കൊടുത്താൽ അപ്പം 1/2 ഇഞ്ച് ഇവിടെ കുറയും, 1/2 ഇഞ്ച് അവിടെ കുറയും. അപ്പോൾ 1 ഇഞ്ച് മൊത്തം ചുറ്റളവിൽ കുറഞ്ഞ് കിട്ടിക്കോളും. ഇതുപോലെ രണ്ട് സൈഡും കറക്റ്റായിട്ട് പിടിച്ച് കറക്റ്റായി ഗ്യാപ്പ് നോക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ്, ബാക്ക് ഓപ്പൺ ഇവർക്ക് ഇടാൻ വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടാവും, ഈ ബാക്ക് ഹൂക്ക് പിടിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, പിന്നെ ഈ ഇലാസ്റ്റിക് ബ്ര അലർജി ആയിട്ടുള്ളവരുണ്ടാവും, അവർക്കൊക്കെ കോട്ടൺ ബ്ര വളരെ സൂട്ടബിളാണ്. ഒത്തിരി ആൾക്കാർക്ക് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്, കൂടുതലും പ്രായമായവർക്കാണ് ചെയ്തു കൊടുക്കാറ്. ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്യണം, നിങ്ങൾ എല്ലാ സ്റ്റിച്ചും ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് കുറച്ച് കട്ട് ചെയ്തിടുക, കാരണം നമുക്ക് ബ്രായ ആയതുകൊണ്ട് ഒത്തിരി നിൽക്കേണ്ട കാര്യമില്ല, ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. അതുകൊണ്ട് കുറച്ച് കട്ട് ചെയ്തിടുക, ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കുറച്ച് കട്ട് ചെയ്ത് കളയുക. 1/4 ഇഞ്ചിൻ്റെയൊക്കെ ആവശ്യമുള്ള അവിടെ നമ്മുടെ വീഡിയോ ഏതാണ്ട് അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഫ്രണ്ടിൽ ഹൂക്ക് വയ്ക്കുന്നത്, ഹൂക്ക് വയ്ക്കുന്നത് നമ്മൾ ബ്ലൗസിന് വെക്കുന്നത് പോലെ തന്നെ വെച്ചാൽ മതി. ഒരു സൈഡ് പട്ടി വെച്ച് മടക്കി അടിച്ചിട്ടും മറ്റേ സൈഡിൽ ഹൂക്ക് വെച്ചിന് മറ്റേ സൈഡിൽ സൂചി നൂലും വെച്ച് നിങ്ങൾ മറ്റേ ഹൂക്ക് പിടിച്ചിടാനുള്ള സാധനം ഉണ്ടാക്കിയ. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ
ഒരെണ്ണം ആദ്യം ചെയ്തിട്ട് തൊട്ടിപ്പുറത്ത് കൂടി ഒരു അരയിഞ്ച് കൂടി മാറ്റി ഒരെണ്ണം കൂടെ ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ലൂസാണെങ്കിൽ തന്നെ അതിൽ പിടിച്ചിട്ടാലും മതി, അങ്ങനെയും ഇതാവാം. കാരണം ബ്രാകുമ്പോൾ ഒത്തിരി വലിയും വലിയുമ്പോൾ ചിലപ്പോൾ ലൂസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം തൊട്ടിപ്പുറത്ത് കൂടി ഒന്ന് ഇട്ടേക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ട്രൈ ചെയ്യുക, ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ബ്ലൗസിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം